ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന യിപ്പി നൂഡിൽസ് ഇല്ലേ, അതൊന്ന് എങ്ങനെ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നൂഡിൽസ് ഉണ്ടാക്കാൻ സാധാരണ എല്ലാവർക്കും അറിയാം വളരെ ഈസിയാണ്. എന്നാലും അത് ഡബിള് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ സാധാരണയുള്ള ചില പൊടിക്കൈകളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മിക്ക ആൾക്കും അറിയണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നൂഡിൽസ്. ഇതെനിക്ക് ഒരു ക്രേവിങ്സ് തോന്നിയപ്പോൾ ചുമ്മാ അത് അങ്ങ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കരുതി ഒരു വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ സാധാ പോലെ തന്നെ നൂഡിൽസ് കഴിക്കുന്നതിൽ ഒരു ഗുമ്മില്ലല്ലോ, ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ യിപ്പി നൂഡിൽസ് ആണ് മനസ്സിലാവത്തേ ഇല്ല. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ഫീലോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൺ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെച്ചാലേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ ശരി, ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും നുർജ് കിച്ചണിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാത്തതാണ് നല്ലത്, ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ആ ഓയിലൊന്ന് ചൂടായി വന്നാൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളീൻ്റെ പകുതിയാണ് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് അങ്ങ് വയന്നൊന്നും വരണ്ട, ഒന്ന് ജസ്റ്റ് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് എല്ലാം കൂടെ ചേർക്കുകയാണെങ്കിൽ അത്രയും വെജിറ്റബിൾസും നമുക്ക് കഴിക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ. ഞാനിപ്പോൾ ഇവിടെ തക്കാളിയും ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളീൻ്റെ പകുതിയാണ് ഒന്ന് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. കൂടെ തന്നെ ഒരു പച്ചമുളകും വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ഒരുമിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വയന്ന് വന്നാൽ മാത്രം മതി കേട്ടോ, ഒരുപാട് വയന്ന് താളെ ഒന്നും വരണ്ട. ജസ്റ്റ് ഒന്നങ്ങ് ഈ ഒരു എണ്ണയിൽ കിടന്നൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മളിതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റും ആയിരിക്കും, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്താൽ ഒന്നുകൂടെ ഹെൽത്തി ആക്കി എടുക്കാമേ. ഇനി ഇതൊന്നങ്ങ് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് വയന്ന് വന്നാൽ ഇതിലേക്ക് അര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ കളറും ഉണ്ടാകും, എന്നാൽ അത്ര അങ്ങോട്ട് എരിവ് ഉണ്ടാവില്ല. ഇനി ഇതില്ല കയ്യിലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു കാൽ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്, അതൊരു കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി കേട്ടോ. ഇനി ഈ ചേർത്ത് കൊടുത്ത മസാലപ്പൊടി ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഉള്ളിയോടൊപ്പം തന്നെ. ഒന്ന് ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് നമ്മൾ ഇപ്പി റെഡിയാക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. രണ്ട് പാക്കറ്റ് കൊണ്ടാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിന് അതിൽ ഒരു കപ്പാണ് എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് 14 രൂപേൻ്റെ സാധാ നമ്മൾ ഇപ്പി കടയിൽ നിന്ന് വാങ്ങില്ലേ, അത് തന്നെയാണ് കേട്ടോ സംഭവം. അതിൽ ഒരു പാക്കിന് ഒരു കപ്പാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 250 ml ഒരു കപ്പ് 2 കപ്പ് വെള്ളം നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഇപ്പി ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മസാല എടുക്കുക, എന്നിട്ട് ആ പാക്കും പൊട്ടിച്ചിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 പാക്ക് മസാലപ്പൊടികളും നമ്മൾ എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ആവശ്യമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പി മസാല കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ഇടുന്നത്. പിന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒറിഗാനോ അല്ലെങ്കിൽ കസൂരി മേത്തി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. കസൂരി മേത്തിക്കും ഒറിഗാനോക്കൊക്കെ പകരം നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്താലും മതി, ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വരട്ടെ. അതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആ ഒരു നൂഡിൽസ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 2 പാക്കറ്റിലും 2 റൗണ്ടായിട്ടുണ്ടാവുമല്ലോ, അത് 2 സൈഡിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ, ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് അങ്ങ് തുറന്നു നോക്കി നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് ഒന്ന് ആ ഒരു സൈഡും കൂടെ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇനി ഇതൊന്ന് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്താൽ മതി. നമ്മൾ നൂഡിൽസ് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല എല്ലാവരും ചെയ്തെടുക്കാറ്. അപ്പോൾ അതുപോലെ ഒന്ന് അങ്ങ് വേവിച്ചെടുത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം ഒന്ന് ഉപ്പ് നോക്കുക. നമ്മളിതിൽ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിനുള്ള ഉപ്പ് പോലും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പിഞ്ച് മാത്രം ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഈ ഒരു ഇപ്പിയിലേക്കുള്ള ഉപ്പൊക്കെ ആ ഒരു മസാലപ്പൊടിയിൽ തന്നെ ആ ഒരു പാക്കറ്റിൽ തന്നെ വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് മതിയാവും. നമ്മളിപ്പോൾ ഇതിൽ ഉള്ളിയും പിന്നെ നിങ്ങൾ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ഉപ്പ് മാത്രം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ ഈ ഒരു നൂഡിൽസ്. അപ്പോൾ നൂഡിൽസ് വെന്ത് വരുമ്പോഴേക്കും ഈ ഒരു വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്നോളും. ഈ ഒരു സ്റ്റേജിൽ വെള്ളം ഒരുപാടൊന്നും അങ്ങ് വറ്റാതെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. 2 സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോസ് കൂടെ നൂഡിൽസിൽ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. വേറെ സോസൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൊമാറ്റോ സോസ് തന്നെയാണ് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അതിനാണ് ഒരുപാടങ്ങ് വെള്ളം വറ്റുന്നതിന് മുന്നേ തന്നെ ഇത് ആഡാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഒരു മിക്സാക്കുന്നതിൻ്റെ ആ ഒരു സമയം മതി നമ്മൾ ഈ ഒരു വെള്ളം ഒന്നങ്ങ് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സോസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് പോരാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 സ്പൂണ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും 2 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളേ. അപ്പോൾ എനിക്കിവിടെ പാകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ള ഇപ്പി മാഗി ഇപ്പി നൂഡിൽസ് ആണല്ലോ നമ്മളിവിടെ റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കുഴിയാക്കിയെടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഓരോ മുട്ടയും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയും ജസ്റ്റ് ഇതാ ഉടയ്ക്കാതെ തന്നെ ആ ഒരു നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി കേട്ടോ. 2-3 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെച്ച് കുക്ക് ചെയ്താലേ ഇതാ ഇതേപോലെ ഒന്നങ്ങ് റെഡിയായി വന്നോളൂ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഞാൻ പാൻ ഒന്ന് മാറ്റിയിട്ടുണ്ടേ. ഇനി ഇതാ ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരുപാട് എരിവൊന്നുമില്ല. എന്നാൽ ആ സോസും എഗ്ഗും എല്ലാം കൂടെ ചേർന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന നൂഡിൽസിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ ഈ ഒരു സിമ്പിൾ നൂഡിൽസിനും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു നൂഡിൽസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഒരിക്കലെങ്കിലും നൂഡിൽസ് വാങ്ങുമ്പോൾ അത് മാഗി ആയിക്കോട്ടെ ഇപ്പി ആയിക്കോട്ടെ ഏത് തരം നൂഡിൽസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ സാധാരണ നൂഡിൽസ് റെഡിയാക്കുന്നതിലേക്ക് നമ്മൾ മുന്നേ തന്നെ ഉള്ളിയും തക്കാളിയും അതായത് കുറച്ച് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നൂഡിൽസും കൂടെ റെഡിയാക്കി അതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് സോസും കൂടെ ചേർത്താൽ അടിപൊളി ടേസ്റ്റ് കിട്ടി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് ഇടയ്ക്ക് ഡിന്നറിനൊക്കെ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. നൂഡിൽസ് അത്ര ഹെൽത്തി അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കുള്ള ആ ഒരു ക്രേവിങ്സൊക്കെ എന്നെ പോലെ ഒന്നങ്ങ് മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ ക്രേവിങ്സ് എന്തായാലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു തീർത്തു. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും നൂഡിൽസ് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നൂഡിൽസിൻ്റെ സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ റെഡിയാക്കി നോക്കുക. ഒരു ലൈക്ക് തരാനും കമൻറ്റ് പറയാനും മറക്കല്ലേ കേട്ടോ. ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. എന്നാൽ ശരി, ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.